എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു സുജോക് തെറാപ്പി സെൻ്റർ നടത്തി വരുന്നു. ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങളുടെ സറൗണ്ടിങ്സ് പരിസരത്തൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ഒത്തിരി പേർക്ക്, ചെറുപ്പക്കാർക്ക്, കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് ഹാർട്ട് അറ്റാക്ക്. ഒരു 38-40 ഏജ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നൊരു 2-3 മരണം ഇവിടെ നടന്നു. അതിന് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം. എനിക്കതൊരു ഭയങ്കര ഒരു ഹാർട്ട് ഫിൾട്ട് ആയിപ്പോയി അത്. അതുകൊണ്ടാണ് ഇപ്പം ഇത് പ്രധാനമായിട്ടും സുജോക് തെറാപ്പിയിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സുജോക് തെറാപ്പി പ്രകാരം നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും കണക്ഷൻ നമ്മുടെ രണ്ട് കയ്യിലും കാലിലും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു മെഡിസിന് യാതൊന്നും വേണ്ട. നമ്മളിപ്പം സാധാരണ ഹാർട്ട് അറ്റാക്ക് ഒന്ന് CPR കൊടുക്കുന്നത് മൗത്ത് ടു മൗത്ത്, പിന്നെ പ്രഷർ ചെസ്റ്റിൽ പ്രഷർ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇതങ്ങനെ ഒന്നും കൊടുക്കണ്ട. ഇത് ചെസ്റ്റ് പെയിൻ വരുമ്പം നമ്മൾ ആംബുലൻസ് വിളിച്ചതിന് ശേഷം, ആംബുലൻസ് വണ്ടി ഒന്നെങ്കിലും വിളിക്കും. ആ വിളിച്ചിട്ട് ആ വണ്ടി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആളിന് ഇതുപോലെ ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതായത് പുരുഷന്മാരാണെങ്കിൽ ഇടത്തെ കയ്യിലെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പെന്ന് മതി, പെന്നിന്റെ ഒരു ചുവട് വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുക. ഇങ്ങനെ ഈ ഭാഗത്താണ് നമ്മൾ ഹാർട്ട് വരുന്നത് ഈ സുജോക് തെറാപ്പി പ്രകാരം. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു 5 to 7 minutes ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് വണ്ടി വരുമ്പോൾ വണ്ടിയെ കയറ്റിക്കൊണ്ട് അവിടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹാർട്ടിന് വല്ല ബ്ലോക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലവണ്ണം മാറും. കൈകൊണ്ടും അമർത്താം, ഇങ്ങനെ അത്യാവശ്യത്തിന് കൈകൊണ്ടും ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇങ്ങനെ ഇത് പുരുഷന്മാർക്ക് ലെഫ്റ്റ് ഹാൻഡാണ്, പുരുഷന്മാർക്ക്. സ്ത്രീകളാണെങ്കിൽ റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഇവിടെ നല്ലവണ്ണം അമർത്തി കൊടുക്കുക. ഇങ്ങനെ ഈ ഭാഗത്താണ് നമ്മുടെ ഹാർട്ട് വരുന്നത്. ഇങ്ങനെ അമർത്തി കൊടുക്കുക, ഇങ്ങനെ നല്ലവണ്ണം 5 to 7. അല്ലെങ്കിൽ ഒരു പെൻ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. പ്ലാസ്റ്റിക് പെന്നിന്റെ ഒരു ചൂട് വെച്ചിട്ട് ഇങ്ങനെ ഒരു 5 minutes ഇങ്ങനെ 5 to 7 minutes ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് വണ്ടി വരുമ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയാൽ നമുക്ക് ആളിന്റെ ജീവൻ രക്ഷിക്കാം. ഇത് ഏറ്റവും നല്ലൊരു ഫസ്റ്റ് എയ്ഡാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആളിന്റെ ജീവൻ രക്ഷിക്കാം. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും വണ്ടി വിളിച്ച് വരുമ്പോൾ എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ആളിന്റെ ജീവൻ കിട്ടാണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കൊറോണ പിന്നെ വൈറസ് പിടിച്ച കാലമല്ലേ, അപ്പം നമ്മൾ മൗത്ത് ടു മൗത്ത് കൊടുക്കുന്നത് അതൊക്കെ നന്നായിട്ട് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വലിയ പഠിത്തമൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ഈ പ്രഷർ ഇങ്ങനെ നല്ലവണ്ണം കൊടുത്താൽ മതി. സ്ത്രീകൾക്ക് റൈറ്റ് ഹാൻഡ് വലത്തേക്കയും പുരുഷന്മാർക്ക് ഇടത്തെ കയ്യിൽ ഇങ്ങനെ നല്ലവണ്ണം 5 to 7 minutes ആ വണ്ടി വിളിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ കൊടുത്ത് ആളിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇത് വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. മെഡിസിൻ ഒന്നും എടുക്കണ്ട, യാതൊന്നുമില്ല. ഒരു ഫസ്റ്റ് എയ്ഡാണ് ഇത്. സുജോക് തെറാപ്പിയുടെ ഫസ്റ്റ് എയ്ഡാണ് ഇത്. എല്ലാവരും ചെയ്ത് ജീവൻ രക്ഷിക്കാൻ നോക്കണം. ഞാനിവിടെ ഒരു സുജോക് തെറാപ്പി സെൻ്റർ നടത്തി വരുന്നുണ്ട് പറവൂർ. എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ജോയിൻറ്റ് പെയിൻസ്, അഡിനോയിഡ്, തൈറോയിഡ്, ഹെഡേക്ക്, ജോയിൻറ്റ് പെയിൻസ് എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഒത്തിരി പേര് അസുഖമായി, ആസ്മയൊക്കെ നല്ലോണം ഭേദമായി മാറി പോയിട്ടുണ്ട് പലരും വന്ന്. കംപ്ലീറ്റ് ബോഡി പെയിൻ അങ്ങനെയൊക്കെ വന്ന്, ബോഡിയിൽ സ്വെല്ലിങ്ങൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ട് സുഖമായി പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരെയും ജീവൻ രക്ഷിക്കാൻ, അവനവൻ സ്വന്തം ജീവൻ രക്ഷിക്കാനും അടുത്ത നെയ്ബേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കാനും നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.